ഫ്രണ്ട്സ്, അതിൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സൂചി ഗോതമ്പ് നുറുക്കിൻ്റെ പായസമാണ് കേട്ടോ. അപ്പം വളരെ ടേസ്റ്റി ആയൊരു കിടിലം പായസമാണിത്. ഓക്കെ, അപ്പം നമുക്ക് അതിനേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് വെച്ചാൽ, ഇതാണ് നമ്മളുടെ സൂചി ഗോതമ്പ് നുറുക്ക്. ഇത് ഞാനെടുത്തത് ഇതേപോലെ ഒരു ഗ്ലാസ്സിന് 3 ഗ്ലാസ്സാണ്, അളന്നിട്ട് ഞാൻ കാണിച്ചിരുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ലിറ്റർ പാലും 1 തേങ്ങയുടെ 2 പാലും വേണം, 1 പാലും വേണം കേട്ടോ. അപ്പോൾ ഇത് 1 പാല്, മറ്റത് 2 പാല്. പിന്നെ നമുക്കിതാ നമ്മുടെ ഗോതമ്പ് നുറുക്ക് അളന്ന് വെച്ചതാണിത്. പിന്നെ നമുക്ക് മെയിനായിട്ട് ഇൻഗ്രീഡിയൻ്റ് നമ്മുടെ നേന്ത്രപ്പഴം, ഇതേപോലെ കറുത്ത് പഴുത്ത നേന്ത്രപ്പഴം വേണം കേട്ടോ, 3 എണ്ണം. പിന്നെ നമുക്കിതാ പഞ്ചസാര, 4 ഏലക്കായ വേണം. ഇത് നമ്മൾ ശരിക്കും മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കണം, ഡയറക്റ്റ് ചേർക്കരുത്, ഇതേപോലെ പൊടിച്ച് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ആ 1.5 പഴം നമുക്കിതേപോലെ നുറുക്കി വെക്കണം, 1.5 പഴം നമുക്കിതേപോലെ നുറുക്കി കട്ട് ചെയ്ത് വെക്കണേ. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം, ഇതേപോലെ ഈ ഒരു ഗ്ലാസ്സിന് 3 ഗ്ലാസ്സാണ്. അപ്പോൾ ഒരു ഗ്ലാസ് ഇതിലേക്ക് ആഡ് ചെയ്തു, അപ്പോൾ 2 ഗ്ലാസ്സും ആഡ് ചെയ്തു. അങ്ങനെ 3 ഗ്ലാസ്സായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടോ, നമുക്ക് നന്നായിട്ട് കട്ടിയിൽ വേണമെങ്കിൽ നമ്മൾ ഇതേപോലെ 3 ഗ്ലാസ് എടുക്കുക, അല്ല കുറച്ച് അയിഞ്ഞിട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒരു 2 ഗ്ലാസ്സൊക്കെ എടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് മുന്തിരി വേണം, ഒരു നുള്ള് ഉപ്പ് വേണം ആവശ്യത്തിന്, ഒരു നുള്ള് ഉപ്പ് കേട്ടോ. നമ്മൾ ഇതേപോലെ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കണം കേട്ടോ. നമുക്ക് പെട്ടെന്ന് ആവണമെങ്കിൽ നമ്മൾ കുക്കറിൽ തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ വേവിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 പാലിലാണ് കേട്ടോ. 2 പാലിൽ നമ്മൾ വേവിച്ചെടുക്കണം ഒരു നുള്ള ഉപ്പ്. ആ ഉള്ള നുള്ള ഉപ്പ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 3 വിസിൽ വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യണേ. ആ സമയം കൊണ്ട് നമ്മൾ ബാക്കി വന്ന 1.5 പഴം നമ്മൾ 2 പാലൊഴിച്ചിട്ട് നമ്മളൊന്ന് മിക്സിയിൽ ഇതേപോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഓക്കെ, അത് അവിടെ കിടന്ന് വേവട്ടെ. 3 വിസിൽ വരണം, എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, 3 വിസിൽ വന്ന് നമ്മളത് ഓപ്പൺ ചെയ്തിട്ട് അവിടുത്തെ നന്നായിട്ട് വെന്തിട്ട് ഇതേപോലെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇടുന്നുണ്ട്, അത് എന്നാലേ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. ശരിക്കും നന്നായിട്ട് വേവിച്ചെടുക്കുക. പിന്നെ നമുക്ക് ഈ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ആ പഴം പേസ്റ്റ് ആക്കിയത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് പഞ്ചസാരയും ഏലക്കായും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാണല്ലോ, അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ബാക്കി വേണമെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇത് ഇളക്കി കൊടുക്കുക കേട്ടോ. ഓക്കെ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സമയം കൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ നമ്മുടെ പാലില്ലേ, നമ്മൾ നേരത്തെ 1/2 ലിറ്റർ പാല് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാച്ചി വെച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. പിന്നെ നമുക്ക് ഈ സമയം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 1 പാലും ചേർത്ത് കൊടുക്കാം. ഫൈനൽ സ്റ്റേജിൽ നമ്മൾ 1 പാലും ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ആണ് കേട്ടോ, ഭയങ്കര ഒരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, കട്ട പിടിക്കാത്ത രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഒരു 1.5-2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച മുന്തിരിയും പഴവും അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വറവിലേക്ക് നമുക്ക് സാധാ നിലക്കടലയും പരിപ്പ് കടലയോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ എന്ത് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു പായസം ആയതുകൊണ്ട് നമ്മൾ വീട്ടിലുള്ള സാധനം മാത്രം എടുത്തിട്ട് നമ്മളിത് വറവിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നിർബന്ധമായിട്ടും അണ്ടിപ്പരിപ്പും കടലയൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ഫ്ലേവർ തന്നെ കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് സെർവ് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു പായസമാണ്. പിന്നെ ഇതിൽ നമുക്ക് ശർക്കര പാനിയിൽ ഇത് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ശർക്കര പാനീലേക്കാട്ടും കൂടുതൽ പഞ്ചസാര ഇഷ്ടമായതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ ശർക്കര പാനിയിൽ പഞ്ചസാര വേണ്ടാത്തവരെ എന്ത് ചെയ്യുക, ശർക്കര പാനിയിലും ഉണ്ടാക്കി നോക്കാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീണ്ടും സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.